മജ്ദൽ ഷംസിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ ഉയരുന്നത് പല ചോദ്യങ്ങളാണ്. ആരാണ് ഇതിനു പിന്നിൽ എന്നും എന്തിനു വേണ്ടിയാണ് ഈ ആക്രമണം നടത്തിയത് എന്നുമുള്ള പല ചോദ്യങ്ങളാണ് ഉയർന്നത്. ഇപ്പോൾ ലെബനൻ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി മുന്നോട്ട് എത്തിയിരിക്കുകയാണ്. അധിനിവേശ ഇസ്രായേലിലെ മജ്ദൽ ഷംസിൽ 12 പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഇസ്രായേൽ തന്നെ നടത്തിയതാണോ എന്ന സംശയമുണ്ടെന്നും ലെബനൻ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് അന്താരാഷ്ട്ര അന്വേഷണം നടത്തണമെന്ന് ലെബനാൻ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ആവശ്യപ്പെട്ടു. ഇസ്രായേൽ ലെബനൻ സൈനിക പ്രതിനിധികൾ ഉൾപ്പെടുന്ന ത്രികക്ഷി സംഘം ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആക്രമണം മറ്റാരെങ്കിലും നടത്തിയതാണോ, ഇസ്രായേൽ അബദ്ധത്തിൽ ചെയ്തതാണോ, ഹിസ്ബുള്ളയുടെ കൈപ്പിഴയാണോ എന്ന് സംശയമുണ്ട് എന്നും അബ്ദുള്ള പറഞ്ഞു. ശനിയാഴ്ച വൈകിട്ടാണ് ദ്രൂസ് മതവിഭാഗം താമസിക്കുന്ന മജ്ദൽ ഷംസിൽ 12 കുട്ടികളുടെ മരണത്തിനിടയാക്കിയ റോക്കറ്റ് ആക്രമണം നടന്നത്. ലെബനാനിലെ ഹിസ്ബുള്ളയാണ് ഇതിന് പിന്നിൽ എന്നായിരുന്നു ഇസ്രായേൽ ആരോപണം. എന്നാൽ ഹിസ്ബുള്ള ഇത് നിഷേധിച്ചിരുന്നു. മുമ്പ് പകൽ സമയത്ത് ഇസ്രായേലി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പലതവണ ആക്രമണങ്ങൾ നടത്തിയ ഹിസ്ബുള്ള മജ്ദൽ ഷംസ് ആക്രമണവുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേലി സൈനിക ആസ്ഥാനങ്ങൾ മാത്രമാണ് ഹിസ്ബുള്ള ലക്ഷ്യമിടുന്നത് എന്നും മജ്ദൽ ഷംസിലെ സാധാരണക്കാർക്ക് നേരെ മനഃപൂർവ്വം ആക്രമണം നടത്താനുള്ള സാധ്യതയില്ലെന്നും അബ്ദുള്ള വ്യക്തമാക്കി. അറബി സംസാരിക്കുന്ന ദ്രുസ് മതവിഭാഗത്തിലെ 25,000 അംഗങ്ങൾ താമസിക്കുന്ന ഗോലാൻ കുന്നുകളിലെ 4 ഗ്രാമങ്ങളിലൊന്നാണ് മജ്ദൽ ഷംസ്. 1967 സിറിയയിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്തതാണ് ഗോലാൻ കുന്നുകൾ. അതിനിടെ മരിച്ചവരുടെ കുടുംബങ്ങളുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും കുടുംബങ്ങൾ നിരസിക്കുകയായിരുന്നു. നെതന്യാഹുവിനെ കാണാൻ താല്പര്യമില്ലെന്ന് ബന്ധുക്കൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ലെബനൻ ആസ്ഥാനമായി ഹിസ്ബുള്ളയാണ് ആക്രമണത്തിന് പിന്നിലെന്നും തെക്കൻ ലെബനിലെ ചെബാ ഗ്രാമത്തിന്റെ വടക്ക് ഭാഗത്തു നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചതെന്നും ഇസ്രായേൽ സൈന്യം ആരോപിച്ചു. തിരിച്ചടിയ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനാനിലും തെക്കൻ ലെബനാനിലും ആക്രമണം നടത്തിയതായി ഞായറാഴ്ച പുലർച്ചെ ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആക്രമണത്തിന് ഹിസ്ബുള്ള ശക്തമായ വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വലിയ ആക്രമണമാണിതെന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ മുഖ്യ വക്താവ് ഡാനിയൽ ഹാഗരി പറഞ്ഞു. ഹിസ്ബുള്ള എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ചിരിക്കുകയാണെന്നും കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് പറഞ്ഞു. രാജ്യം യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ആക്രമണം നടത്തിയെന്ന ആരോപണം ഹിസ്ബുള്ളയുടെ മുഖ്യ വക്താവ് മുഹമ്മദ് ഹഫീഫ് വ്യക്തമായി നിഷേധിച്ചു. ഗാസയിലെ പലസ്തീൻ ജനതയ്ക്കെതിരെയുള്ള ആക്രമണം ഇസ്രായേൽ സൈന്യം തുടരവേ കടുത്ത ഭാഷയിൽ തുർക്കി പ്രസിഡന്റ് ഉർദുഗാൻ വിമർശനവുമായി രംഗത്തെത്തി. പലസ്തീൻകാരെ രക്ഷിക്കാൻ ഇസ്രായേലിലേക്ക് സൈന്യത്തെ അയക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലിബിയയിലും നഗാർനോ കരാബിഖയിലും ചെയ്ത കാര്യം സൂചിപ്പിച്ചായിരുന്നു ഉർദുഗാന്റെ ഭീഷണി. ആദ്യമായിട്ടാണ് തുർക്കി പ്രസിഡന്റ് ഇത്രയും കടുത്ത ഭാഷയിൽ ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നത്. ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ആക്രമണത്തെ അദ്ദേഹം നേരത്തെ അപലപിച്ചിരുന്നു. എന്നാൽ ഇസ്രായേലിലേക്ക് കടന്നു കയറുമെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. ഉർദുഗാനെ കടുത്ത ഭാഷയിൽ മറുപടി നൽകി ഇസ്രായേലും രംഗത്ത് വന്നിരുന്നു. പശ്ചിമേഷ്യൻ രാഷ്ട്രീയം അടിമുടി മാറുമെന്നാണ് സൂചനകളും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.